അവരാറ്റും ജോലി തരാന്ന് പറഞ്ഞപ്പോ അതിൽ ഇങ്ങനെ ഒരു കുരുക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. കട എന്നായാലും കൊടുത്തു തീർക്കണ്ടല്ലോ അച്ചു, അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. എന്നാലും ഈ 2500 രൂപ കൊണ്ട് നിന്റെ പിള്ളേരുടെയും കാര്യങ്ങൾ നടക്കൂടാ. നീ ഒരു കാര്യം ചെയ്, വീടിന്റെ മുകളിൽ നിന്ന് വാടകയ്ക്ക് കൊടു, ഒരു 1000 രൂപ എങ്കിലും കിട്ടുമല്ലോ. അതിനവിടെ ഉണ്ണിയേട്ടൻ താമസിക്കല്ലേ? അയാളോട് പോകാൻ പറ അല്ലെ, കൃത്യമായിട്ട് വാടക വാങ്ങണം. അത് അളിയനും ചേച്ചി ഉള്ളപ്പോ തൊട്ട് നിക്കുന്നതല്ലേ. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുമ്പോ കുട്ടികളുടെ കാര്യം നോക്കാൻ ഒരു ഹെൽപ്പ് ആവും. ഹെൽപ്പും അവനും കുട്ടികളോട് ആകുമ്പോ. കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ഓ, കുംഭാർണന്റെ ജന്മങ്ങളാ. പിള്ളേ എഴുന്നേക്കാൻ എഴുന്നേക്കാൻ. ആനവാ തുറന്ന് ദേ ഇതങ്ങോട്ട് എടുത്ത് തൊള്ളയിലോട്ട് ഒഴുകി, എന്നിട്ട് പല്ലേച്ച് കുളിക്കാൻ നോക്കും. അയ്യടാ, എങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് റോസ് മിൽക്ക് കൊണ്ട് തരാം. ദേ നാലാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചുണർത്തുന്നത്. ഇതിനൊന്നേ സ്പെഷ്യൽ ശമ്പളം ഒന്നും എനിക്ക് ആരും തരുന്നില്ല. ആഹാ, ജോലി എന്താണെന്നോ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം. മൂക്കി മണക്കയില്ലാത്ത ശമ്പളം തരും. എന്നിട്ടോ ഇവറ്റകളുടെയൊക്കെ വായിരിക്കുന്ന കേക്കേ വേണം. ഓ, എന്റെ തലയിലിരുത്തിന് പറഞ്ഞാ മതിയല്ലോ. ഇവർക്ക് ഈയിടെ കുറെ കൂടുന്നുണ്ട്. ഇനി ഇവരെ ഇവിടെ നിർത്തണോ? നമുക്കതൊന്ന് നോക്കിക്കളയാം. വേറൊന്നും അടുത്തറിയാൻ കണ്ടില്ലേ സുലു? ഇന്നത്തെ കാര്യങ്ങൾ ഇനി നന്നായാ മതിയായിരുന്നു. വേഗം എടുത്ത് കഴിക്കും, പിള്ളേർ ഇപ്പൊ കയറി വരും. കുസൃതികളാ സുലു. എന്ത് നോട്ടോയി നോക്കുന്നേ? ഇന്നലെ ഞാൻ വാങ്ങിച്ചു തന്ന മാല എന്തി? അത് ഞാൻ ഒരു പെട്ടി വെച്ചു. കാറിന്റെ സിസി അടയ്ക്കാനുള്ള കാശ് കൊണ്ട് വാങ്ങി തരുന്ന കഴുത്തി തന്നെ ഇട്ടേക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച വള വാങ്ങിച്ചു വന്നപ്പോഴും സിസി. എന്തിനാ എപ്പോഴും സിസി സിസി എന്ന് പറയുന്നേ? പറയാതെ എന്ത് ചെയ്യും സുലു? സിസി അടയ്ക്കാതെ ഇത് 10-ാം മാസമാണ്. അവന്മാര് കാർ എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടിയാ 4 ടയർ ഊരി ദേ ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം എനിക്ക് വേണ്ടിയല്ലേ? പിന്നെ അപ്പൊ ഞാൻ പോട്ടെ. ചേട്ടാ എടുത്ത് കുടിക്കുന്നു. എപ്പോഴും എവിടെ എന്തിന് ഏതിന് ഉടക്കും തട്ടും മുട്ടും ആയിപ്പോയി എന്റെ ജീവിതവും കാറും. അതിനല്ലേ ചേട്ടാ ദിവസവും പാലും മുട്ടെന്തെന്ന് ഞാൻ ചേട്ടനെ നോക്കുന്നത്. ആ എനർജി മുഴുവൻ കാറ് തള്ളി തീർക്കാനാണ് എന്റെ വിധി. വേഗം മൂന്ന് കഴി പാലെടുത്ത് കുടിക്കും. ഇപ്പൊ ഞാൻ പോട്ടെ ചേട്ടാ. ഈ മൂടി തന്നെ റെഡിയായിക്കളാ.
ഗൂന്റെ വിളിയാലുള്ള പിള്ളേരതിനെ കൊന്നോ. ഒന്നുകൂടെ പോണം, വേണ്ട. എന്താ എന്താ എന്താടാ ഉണ്ണി, എന്താ പ്രശ്നം? പ്രശ്നമാണ്, പൊളിക്കാണ്ടിരിക്കുന്നു. പോയി പോയി പോയി. എന്താടാ ഇവിടെ ഉണ്ടായത്? ആ സുലുവിനെ എന്തിനാ ഓടിച്ചുവിട്ടത് പറയാൻ? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? ഇതിപ്പോ അഞ്ചാമത്തെ ആളെ നിങ്ങളൊക്കെ കൂടെ ഓടിച്ചുവിടുന്നു. നിന്നെ കൊണ്ടൊക്കെ പറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. കുട്ടികളെ പോലെ അല്ലല്ലോ മൂന്നെണ്ണത്തിന്റെ കയ്യിലിരിപ്പ്. ആ ഉണ്ണിയേട്ടനെ എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ആ സ്ത്രീയെ തപ്പിയെടുത്തോണ്ട് വന്നു. നിന്നെ നീ ഒന്ന് അറങ്ങ്, നീ ഒന്ന്. ഞാൻ ചോദിക്കാം, ഫാദർ എപ്പോഴും പറയാറില്ലേ മക്കളെ, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ആരാ? എനിക്കിന്ന് ചാച്ചനാ. അല്ല, ഞങ്ങളുടെ മമ്മയും പപ്പയും മരിച്ചുപോയി. അവരുണ്ടായിരുന്നേ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നും വരില്ലായിരുന്നു. ചാച്ചനോട് ഞങ്ങളെ പിണക്ക, വേണ്ട ചാച്ചന്. ഇത് വലിയ കഷ്ടമായല്ലോടാ, നീ ഇങ്ങനെ ആയാലോ പിന്നെ. വിഷമമുണ്ട് ഫാദർ, അവർക്ക് വേണ്ടിയല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ആരുമില്ലെന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് കരുതിയാ എക്സാം പോലും എഴുതാതെ ഞാൻ വന്നത്. എന്നിട്ടും ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, എന്നെ ഇഷ്ടമല്ലെന്ന്. എടാ ബെന്നി, ആ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തതിന് 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് ഓർക്കണം, അമ്മയപ്പനും അവർക്ക് ഒരുമിച്ചാണ് നഷ്ടമായത്, അതും പ്രതീക്ഷിക്കാത്ത സമയത്ത്. കുട്ടികൾക്ക് ഡെസ്പറേഷൻ കാണും, അത് ശാസിച്ചും വഴിയെടുത്തും എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പന്റെ കുറവേ നിന്നെ എഴുത്തുന്നുള്ളൂ. ഇപ്പോ നിന്നിൽ ഒരു അമ്മയും കൂടെ അവർക്ക് കാണാൻ കഴിയണം. ചെല്ല്, പോയവരെ സ്കൂളിൽ പോകാൻ ഒരുക്കുക.